സൗദിയിൽ എങ്ങനെയെങ്കിലും പ്രവേശിക്കാൻ വേണ്ടി വിസിറ്റ് വിസ അടക്കമുള്ള വിസ കിട്ടാൻ വേണ്ടി ബഹ്റിനിൽ ഇതാ വിസ അടിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്ന ചില തൽപര കക്ഷികളുടെ വ്യാജ സ്റ്റിക്കർ പതിപ്പിക്കുന്ന ഏർപ്പാട് അപകടത്തിൽ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതിന്റെ നിരവധി തെളിവുകൾ വരികയാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? സൗദി വിസ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ബഹ്റൻ കമ്പനിയുടെ പേരിൽ വ്യാജമായിട്ടുണ്ടാക്കിയിരിക്കുന്ന RP റെസിഡന്റ് പെർമിറ്റ് സ്റ്റിക്കർ നമ്മുടെ പാസ്പോർട്ടിൽ പതിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതാ ബഹ്റിനിൽ റെസിഡന്റ് പെർമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് സൗദി എംബസി കൊണ്ടുപോയിട്ട് സൗദിയുടെ വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. ആ വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വ്യാജ സ്റ്റിക്കർ ഇളക്കി അങ്ങ് മാറ്റും. പിടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഏജന്റ് ഇതാ പിടിയിലായിരിക്കുന്നു. സംശയം തോന്നിയത് രണ്ട് പാസ്പോർട്ടുകൾ ഇതുപോലെ കൊണ്ടു കൊടുത്തപ്പോഴാണ്. ഉദ്യോഗസ്ഥർ മണ്ടന്മാരൊന്നും അല്ലല്ലോ, അവർക്ക് നോക്കിയാൽ അറിയാം. ഈ February 16 സുപ്രധാനമായി അറിയിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ മലയാളികൾ ഈ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ കേട്ടു, വ്യക്തമായി വിവരം ഞങ്ങൾ കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കുറുക്കു വഴി സ്വീകരിക്കരുത്, ജയിൽ ശിക്ഷ ഉറപ്പാകും എന്നാണ്. ഇതിന് തന്നെ 100 ബഹ്റം ദിനാർ കൊടുക്കണം ഈ വ്യാജ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ തന്നെ. അതുകൊണ്ട് 5 വർഷത്തെ തടവാണ് ഏജന്റിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ ഇരകളായി മാറാൻ സാധ്യതയുള്ള ആളുകൾക്കും ബാധകമാകുന്ന തരത്തിലായിരിക്കും ശിക്ഷാ നിയമം വരിക. അത് ഏജന്റ് കൊണ്ട് നമുക്ക് ഒട്ടിച്ചു തന്നതാണ്, നമുക്കറിയില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ പിന്നെ കോടതിയുടെ മുന്നിൽ വിലപ്പോവില്ല. അതുകൊണ്ട് ഈ വിഷയം ശ്രദ്ധിക്കണം. ജീവിതത്തിൽ കുറുക്കു വഴികൾ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നേരായ മാർഗം അന്വേഷിക്കാൻ വേണ്ടി ഇത്രയും പ്രാധാന്യത്തിൽ പറഞ്ഞതാണ്. സൗദി അറേബ്യയിൽ ഒരുപാട് തൊഴിലവസരമുണ്ട്, കച്ചവടത്തിന്റെ പുതിയ അവസരങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ടി പെട്ടെന്ന് അങ്ങ് കടക്കാം എന്ന് കരുതിയിട്ടാണ് പല ആളുകളും രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അതിന് മാന്യമായിട്ടുള്ള മാർഗം മാത്രം സ്വീകരിക്കുക എന്നാണ് ബഹ്റൻ വാർത്ത ഈ February 16 ഓർമ്മിപ്പിക്കുന്നത്. 22,000 പരം ടെസ്റ്റ് നടത്തിയപ്പോൾ 4,800 കേസുകൾ ഈ മഹാമാരിയുടെ ഫലമായിട്ടുണ്ടായിരിക്കുന്നു. 6,400 രോഗമോചനവും ഉണ്ടായിട്ടുണ്ട്. 2 പേർ മരിച്ചു. മരണസംഖ്യ എത്രയായിപ്പോ? 1,429. ഇപ്പോൾ ആശുപത്രികളിലെല്ലാം കൂടി 85 പേരുണ്ട്. അതിൽ 20 പേരെ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മൊത്തം ആക്റ്റീവ് രോഗബാധ 50,500 എന്ന അക്കത്തിൽ നിൽക്കുന്നു ബഹ്റിനിൽ. മഹാമാരിയുടെ ഘട്ടത്തിൽ ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ശമ്പളം കട്ട് ചെയ്തവരും കൊടുക്കാത്തവരും ക്വാറന്റൈനിൽ കിടന്നപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയവരും ഒക്കെയായിട്ടുള്ള ജീവനക്കാരുണ്ട്. തൊഴിലാളികൾ മാത്രമല്ല, മുതലാളിമാരെങ്കിലും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർക്കൊക്കെ അത് കോമ്പൻസേറ്റ് ചെയ്ത കാശ് കൊടുക്കണം എന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരാൾ ക്വാറന്റൈൻ കിടക്കുന്നത് മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ നിയമം എന്ത് മനോഹരമാണ്, അങ്ങനെയൊരു കാഴ്ചപ്പാട്. മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കാൻ വേണ്ടി ഞാനിതാ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നത് പോലെ കഴിയുന്നു എന്ന് പറയുമ്പോൾ അതിന് ശമ്പളം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പെരുമാറുന്നത്. വിദേശത്തുനിന്ന് വിദഗ്ധ ഡോക്ടർമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ചികിത്സിക്കാൻ നോക്കുകയാണ്. പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ബഹ്റിനിൽ. അതിനെന്ത് ചെലവ് വന്നാലും വിഷയമല്ല, വിദഗ്ധ ഡോക്ടർമാർ വരണം, ഗവൺമെന്റ് സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കണം. കുറ്റവാളികൾക്ക് പിഴ കിട്ടിയാൽ 2 വർഷം എന്നത് 5 വർഷം കൊണ്ട് ആ പിഴ തുക ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതിയെന്നൊക്കെ പറയുന്ന പുതിയ പ്രവണത ആളുകളെ മോശപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് MP ഒരു വിഭാഗം പറയുന്നത്. വീണ്ടും ഇക്കാര്യം ചർച്ച ചെയ്യണം. ഈ 2 വർഷം കൊണ്ട് തന്നെ കാശ് അടച്ച് തീർക്കണം, അല്ലെങ്കിൽ അതൊരു ഇളവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ പ്രേരണയായി മാറും എന്നാണ് MP കരുതുന്നത് ബഹ്റിനിൽ. കോവിഡ് ടെസ്റ്റ് ചെറിയൊരു കാശിന്റെ ലാഭത്തിന് വേണ്ടി ചില ആളുകൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. 10 വർഷം വരെ ജയിൽ ശിക്ഷ എന്നതാണ് ബഹ്റിന്റെ നിയമം എന്ന് മനസ്സിലാക്കണമെന്ന്. അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് ഇപ്പോൾ തുടരുന്നു. എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇന്ത്യയിലെ ഹിജാബ് സംബന്ധിച്ച വിവാദ തീരുമാനം അവസാനിപ്പിക്കണം, ആ ഒരു വിവാദം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹ്റിൻ പാർലമെന്റ് ഒന്നടങ്കം ഇപ്പോൾ ഒരു പ്രതിഷേധ ശബ്ദം ഉയർത്തിയിരിക്കുകയാണ്. ഇത് അഭികാമ്യമല്ല, ഇങ്ങനെയൊരു വിവേചനം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർലമെന്റ് ഇക്കാര്യത്തിൽ ശബ്ദം ഉയർത്തിയിരിക്കുന്നത്.
ഈ ഹൈ നെറ്റ്വർത്തുള്ള കസ്റ്റമേഴ്സിനെ സഹായിക്കാൻ വേണ്ടി റിലേഷൻഷിപ്പ് മാനേജറെ നൽകിക്കൊണ്ടും 24 മണിക്കൂറും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടാൻ വേണ്ട സജ്ജീകരണം ഏർപ്പാടാക്കിക്കൊണ്ടും ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ബഹ്റിനിൽ പുതിയൊരു സേവനത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ്. ബഹ്റിലെ ലുലു എക്സ്ചേഞ്ചിന്റെ ജനറൽ മാനേജർ മിസ്റ്റർ എഡിസൺ ഫെർണാണ്ടസ് ഇക്കാര്യം അറിയിച്ചു. ഇത് ഇടപാടുകാരുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിന്റെ തുടർച്ച, ക്വാളിറ്റി സൂക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെയുള്ള ഇടപാടുകാർ അർഹിക്കുന്നു ഏറ്റവും മികച്ച സർവീസ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഇത്രയും വ്യാപകമായ സേവന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ആവശ്യങ്ങളാണ് എപ്പോഴും ലുലു എക്സ്ചേഞ്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആളുകൾക്ക് ഗുണപരമായി മാറുകയും ചെയ്യുന്നു. ഈ റേറ്റ് നല്ലതിപ്പോൾ എത്ര എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ വാട്സപ്പ് വഴി അറിയിക്കുക. ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ ട്രാക്കിംഗ്, എവിടെ എത്തി, എപ്പോൾ അവിടെ കിട്ടും, എപ്പോൾ അക്കൗണ്ടിൽ പതിയും, എപ്പോൾ ആളെ കിട്ടും, ഇതൊക്കെ അറിയിക്കാനുള്ള സംവിധാനം, 24 മണിക്കൂറും സപ്പോർട്ട്, അപ്ഡേറ്റുകൾ അറിയിക്കുക, ഇങ്ങനെയുള്ള ഒരു 100 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി ആളുകൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് ലുലു എക്സ്ചേഞ്ചിൻ്റെ ഈ ഹൈ നെറ്റ്വർത്ത് ഈ കസ്റ്റമറായി മാറാനുള്ള സാഹചര്യം, ഒരു റിലേഷൻഷിപ്പ് മാനേജറുടെ സൗകര്യം കിട്ടാനുള്ള സാഹചര്യം, ഇതൊക്കെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ബഹ്റിൻ വാർത്തയുടെ ഫെബ്രുവരി 16 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.